നമസ്കാരം. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മനുഷ്യരിൽ ഒരാളാണ് സുരേഷ് ഗോപി എന്നാണ് നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ അനൂപ് മേനോൻ പറയുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അനൂപ് മേനോൻ ഇക്കാര്യം പറഞ്ഞത്. അനൂപ് മേനോൻ അങ്ങനെ പറഞ്ഞത് വെറുതെയല്ല. അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് ഒരു കാരണവുമുണ്ട്. ഡോൾഫിൻസ് എന്ന തൻ്റെ സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സമയത്ത് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു താരം. ചിത്രം പകുതിയിൽ നിന്നു പോകുമെന്ന് തോന്നിയ അവസ്ഥയിൽ സാമ്പത്തികമായി സഹായിച്ചത് സുരേഷ് ഗോപിയാണെന്ന് അനൂപ് മേനോൻ പറഞ്ഞു. 2014 പുറത്തിറങ്ങിയ മലയാളം കോമഡി ഡ്രാമ ചലച്ചിത്രമായ ഡോൾഫിൻസിൽ ഒരു പ്രധാന വേഷം സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട്. അനൂപ് മേനോൻ, മേഘ്ന രാജ്, ജോജു ജോർജ്, രാഹുൽ മാധവ് എന്നിവരാണ് മറ്റ് താരങ്ങൾ. ഡോൾഫിൻസ് എന്ന സിനിമ നിന്നുപോകുമെന്നൊരവസ്ഥ വന്ന സമയത്ത് എന്നെ കാരവാനിലേക്ക് വിളിപ്പിച്ച് ഒരു കെട്ട് പൈസ എടുത്തു തന്നു. എന്നിട്ട് അദ്ദേഹം പടം തീർക്കാൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമാണത്. ഒരിക്കലും ചിത്രം നിന്നു പോവരുതെന്നും അദ്ദേഹം പറഞ്ഞു. 25 ലക്ഷം രൂപയാണ് കയ്യിൽ തന്നത്. ഒരിക്കലും മറക്കാനാകാത്ത കാര്യമാണത്. ഏറ്റവും മികച്ച മനുഷ്യരിൽ ഒരാളാണ് അദ്ദേഹം. ഇതാണ് അനൂപ് മേനോന്റെ വാക്കുകൾ. നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് സുരേഷ് ഏട്ടൻ. സിനിമയിൽ വന്നില്ലായിരുന്നു എങ്കിൽ എല്ലാവരും ബഹുമാനിക്കുന്ന രാഷ്ട്രീയക്കാരൻ ആയേനെ സുരേഷ് ഗോപി എന്നും അനൂപ് മേനോൻ കൂട്ടിച്ചേർത്തു. നിതിൻ, രഞ്ജി പണിക്കർ ചിത്രം കാവലിലൂടെ ഒരിടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചു വരികയായിരുന്നു സുരേഷ് ഗോപി. ബോക്സ് ഓഫീസിൽ ചിത്രം ശരാശരി വിജയം നേടിയിരുന്നു. രണ്ടാം വരവിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാം ചിത്രം പാപ്പൻ 50 കോടി കളക്ഷനും കടന്നു മുന്നേറുകയാണ്. ജോഷിയാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. ബോക്സ് ഓഫീസ് ഹിറ്റായ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ചിത്രത്തിൽ എബ്രഹാം മാത്യു മാത്തൻ എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥനായി ജീവിക്കുകയായിരുന്നു സുരേഷ് ഗോപി. കഴിഞ്ഞ മാസം 29 റിലീസായ ചലച്ചിത്രം ബോക്സ് ഓഫീസിൽ ജൈത്രയാത്ര തുടരുകയാണ്. പോലീസ് വേഷങ്ങൾ ചെയ്യാൻ സുരേഷ് ഗോപിയോളം വരുന്ന മറ്റൊരു നടനും മലയാളത്തിലില്ലെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ. പുതിയ ട്വിസ്റ്റുകളും അതുപോലെ തന്നെ വൈകാരിക ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതാണ് പാപ്പൻ എന്ന ചിത്രം. മറ്റ് ത്രില്ലർ സിനിമകളിൽ നിന്ന് വേറിട്ട ഭാവം നൽകുകയാണ് പാപ്പൻ. ജോഷി എന്ന സീനിയർ സംവിധായകനും സുരേഷ് ഗോപി എന്ന സീനിയർ താരവും ഒപ്പം ആർ ജെ ഷാൻ എന്ന യുവ തിരക്കഥാകൃത്തും താഴെനിരയിൽ നീണ്ടുകിടക്കുന്ന പുതുതലമുറ അഭിനേതാക്കളും പാപ്പൻ്റെ സവിശേഷതകളിൽ ഒന്നാണ്. മലയാളത്തിൽ അടുത്ത കാലത്തൊന്നും ഇത്രയും ട്വിസ്റ്റുകൾ നിറഞ്ഞ ചിത്രം വന്നിട്ടില്ല. അടുത്തെന്ത് എന്ന് ചിന്തിക്കാനാവാത്ത വിധമാണ് ഓരോ ഫ്രെയിമുകളും പാപ്പൻ ടീം ഒരുക്കിയിരിക്കുന്നത്. സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന പാപ്പനാണ് സിനിമയുടെ അച്ചുതുണ്ട്. പാപ്പനെ ചുറ്റിയാണ് ഓരോ കഥാപാത്രങ്ങളും. ചിതറി നിൽക്കുന്ന കണ്ണുകളെ കൂട്ടിയിണക്കുന്നതാണ് പാപ്പൻ. പോലീസ് വേഷങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു വേഷം സുരേഷ് ഗോപിയുടെ കരിയറിൽ ഉണ്ടാകാനിടയില്ല. സിനിമയിലെ ഗംഭീര തിരിച്ചുവരവിലും പാപ്പൻ്റെ വൻ വിജയത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോഴുമാണ് അനൂപ് മേനോൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാവുന്നത്. സുരേഷ് ഗോപി എന്ന പച്ച മനുഷ്യനെ പറ്റി അനൂപ് മേനോൻ പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ മനസ്സിലാകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.